സേഫ്റ്റിയുടെ ഏറ്റവും നല്ല അംബാസഡറാണ്. അംബാസഡർ ആക്സിഡന്റായി മരിക്കുന്ന അപൂർവം ആൾക്കാരേ ഉള്ളൂ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടർക്കും, മല്ലു ഗാരേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ നാട്ടിൽ, എൻ്റെ നാടെന്ന് പറയുമ്പം പുനലൂരാണ്, എൻ്റെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മെക്കാനിക് ഉണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ അംബാസഡർ കാറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പം ഞാൻ അംബാസഡറിൻ്റെ സർജൻ എന്ന് പറയുകയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം സൗണ്ട് കേട്ട് വണ്ടിയുടെ കംപ്ലൈൻ്റ് കണ്ടുപിടിക്കുന്ന അമ്മാതിരി ഒരു സ്പെഷ്യലിസ്റ്റാണ് പുള്ളി. അനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അനിമേശ്വരി എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്. അനിമേശ്വരിയുടെ വർക്ക്ഷോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അനിമേശ്വരിയുടെ വർക്ക്ഷോപ്പും അനിമേശ്വരിയുടെ കുറച്ച് അംബാസഡർ പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അനിമേശ്വരിയുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, രണ്ട് വണ്ടിയുടെ കിടപ്പുണ്ട്, പിന്നെ ഒരു ഡിസൈറും കിടപ്പുണ്ട്. അപ്പം നമുക്ക് പുള്ളിയോട് ഉള്ള വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഒരു മെക്കാനിക്കിന്റെ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഒരു അംബാസഡറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചാളായി. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറച്ച് പേര് കമന്റ് ചെയ്ത് ഇങ്ങനെ അംബാസഡർ പണിയുന്ന വർക്ക്ഷോപ്പ് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അന്ന് തന്നെ മനസ്സിലുണ്ട് ഇങ്ങനെ മേശ്വരി വീഡിയോ എടുക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ട്, ആ വണ്ടി ഫുൾ പണിയുന്നത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. അപ്പൊ മേശ്വരി ഇപ്പം എത്ര നാളായി ഈ ഫീൽഡിൽ വന്നിട്ട്? ഈ അംബാസഡറിന്റെ ഞാൻ ഈ എസ് എൽ സി കഴിഞ്ഞിട്ട് ഈ പണി പഠിക്കാൻ വരുന്ന 1980 റിസൾട്ട് അറിഞ്ഞ് തോറ്റുപോയി. അന്ന് തൊട്ട് ഞാൻ വർഷാപ്പി എൻ്റെ അയലോക്കത്ത് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ മേശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങാരാണ് എൻ്റെ ഗുരുനാഥൻ. അങ്ങാരിൽ നിന്നാണ് ഞാൻ പണിയൊക്കെ പഠിച്ചത്, പഠിക്കുന്നത്. നമ്മളൊക്കെ കൊച്ചിലെ ജനിക്കുമ്പോൾ ആദ്യം കാണുന്ന അംബാസഡർ, വില്യം ജീപ്പ്, ഫിയറ്റ് ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ നമ്മൾ ഓർമ്മയാകാലം തൊട്ട് കണ്ട് വരുന്നത്. അന്നേരം ഞാൻ പഠിച്ച തൊട്ട് സ്കൂളിൻ്റെ ബാക്കിലൊരു വർക്ക്ഷോപ്പായിരുന്നു. ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലൊരു അംബാസഡർ വർക്ക്ഷോപ്പായിരുന്നു. നമ്മൾ ഡ്രില്ല് വിടുമ്പോഴും പിന്നെ സമരമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് അന്ന് ഈ വണ്ടിയെ കാണാൻ ഭയങ്കര ആഗ്രഹം, വണ്ടിയെ തൊടാൻ ആഗ്രഹം, വണ്ടിയിലൊന്ന് കയറിയിരിക്കുക. അങ്ങനെ അന്നോട്ട് അംബാസഡർ അടുത്ത് കണ്ടുകൊണ്ട് അന്നോട്ട് ഇത് പഠിക്കണമെന്നൊരു താല്പര്യമായതുകൊണ്ടാണ് എസ് എൽ സി തോറ്റുകൊണ്ട് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ റോഡിനും നമുക്ക് യാത്രയ്ക്കും പ്രായമായവർക്കും ആർക്കാലും യാത്രാ സുഖം ഇന്ന് അംബാസഡറാണ്. അതിനെ മറികടക്കാൻ ഇനി ഒരു വണ്ടി ഒക്കത്തില്ല. അതാണ് എൻ്റെ കറക്റ്റ് കാര്യം. പിന്നെ എല്ലാവരും ആഡംബരം കാണിക്കാൻ ഇതൊക്കെയാണ് ലക്ചറി വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഈ അംബാസഡർ കയറുന്നിട്ട് അത് കയറാൻ നോക്കും, കുനിഞ്ഞേ കയറാൻ നോക്കും. അതൊക്കെ ആദ്യം ശ്രദ്ധിക്കണം. ഏത് വണ്ടിയായാലും നമ്മൾ കുനിഞ്ഞ് അംബാസഡർ ആണെങ്കിൽ നമുക്ക് ഒത്തിരി തല താക്കണ്ട. ഞാൻ പല വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് കയറിയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് ബെൻസ് ഓടിച്ചിട്ടുണ്ട്, നമ്മുടെ മുതലാളിമാരെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അന്നേരം നമുക്കത് കയറിയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇത് മനസ്സിലാവും. പിന്നെ അത് ഇഞ്ചൻ സൈലൻ്റ് സൗണ്ടാണ്. അത് അതത്രയും വിലയായതുകൊണ്ടാണ് അത്ര ഇഞ്ചൻ സൈലൻ്റ് സൗണ്ടൊക്കെ വരുന്നത്. അത്ര ടെക്നോളജി മാറിയതും ആ വണ്ടിയുടെ ടെക്നോളജി മാറുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഓരോ പാർട്സിൻ്റെ വില കൂടെ ആ ക്രമീകരണം കൊണ്ടാണ് അതൊക്കെ അത്ര സൗണ്ട് ഇതൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അംബാസഡർ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഇസൂസ് ഇറങ്ങിയപ്പോൾ നല്ല സൈലൻ്റ് എഞ്ചിനാണ്, നല്ല സൈലൻ്റ് എഞ്ചിനാണ്. അത് നല്ല വണ്ടിയാണ്, നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്, വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, കറക്റ്റ് വണ്ടിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല അംബാസഡറാണ്. അംബാസഡർ ആക്സിഡൻ്റായി മരിക്കുന്ന അപൂർവം ആൾക്കാരേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ഫിറ്റിംഗ് അതാണ്, അതിൻ്റെ ടൈ ടെൻഷൻ ബാർ ഈ ടയറിൽ നിന്ന് സെൻട്രൽ പോസ്റ്റിൻ്റെ അപ്പുറം പോരും, രണ്ടെണ്ണം വരും. ഇപ്പോൾ സെൻറ്റർ കൊണ്ട് ഇടിച്ച് കയറിയാൽ തന്നെ ഇഞ്ചൻ മുമ്പോട്ട് നീങ്ങാനും ക്രോസ് സ്റ്റീറിംഗ് ബോസ് ഉണ്ട്. സ്റ്റീറിംഗ് ബോസ് കഴിഞ്ഞ് ഈ ഗിയർ ബോസ് രണ്ട് ഫൗണ്ടേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വന്ന് ഹൗസിങ്ങിനാണ് ഫിറ്റിംഗ്. ജോയിൻ്റ് വളഞ്ഞാലും ഒടിഞ്ഞ് കയറത്തില്ല, ഡെത്ത് കുറവായിരിക്കും, മരണം കുറവായിരിക്കും. അതാണ് അംബാസഡറിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ ആ രണ്ടെന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ ഈ കസേര ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ ഇരുന്ന് കാലും കൈയും ഫ്രണ്ടും ബാക്കിയും വിശാലമായിട്ട് വെച്ച് യാത്ര ചെയ്യാം. അതാണ് അംബാസഡറിൻ്റെ രണ്ടാമത്തേത്. നമുക്കൊരു വീട്ടിൽ ഒരു 6 പേര് 5 പേര് 7 പേരെ കൊണ്ടൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ ഏത് തേരിയും ഇപ്പം അടിതട്ടാതെ ഓടിക്കാം. ഇപ്പോൾ ഈ വണ്ടി ഇത്രയും കാശ് കൊടുക്കുന്ന വണ്ടിയെല്ലാം റോഡ് ക്ലിയറൻസ് എല്ലാം നോക്ക്, എല്ലാം ഓടിച്ചില്ലേ വിവരം അറിയും. അതാണ് പിന്നെ പിന്നെ എല്ലാവരും പറയും അംബാസഡർ കൊള്ളത്തില്ലോ, ഭയങ്കര പണിയാ, ചുമ്മാതെ പറയുന്നത്.
അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ വർക്ക് കൊണ്ട് അങ്ങനെ ഒന്നും പണി വരത്തില്ല. കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ചിങ് ഒരു സസ്പെൻഷൻ്റെ പണി അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇതൊക്കെ ഗ്രീസിംഗ് ഉള്ള വണ്ടിയാണ്. കറക്റ്റായിട്ട് അയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഓയിൽ മാറണം. ഒരു 1000 kilometers ഓടുമ്പോൾ രണ്ട് സൈഡ് ബീലിളക്കി ചെക്ക് ചെയ്ത് ഗ്രീസൊക്കെ അടിച്ച് അബ്ഷേക്കൊക്കെ മാറ്റിയൊക്കെ ഇട്ടാൽ വണ്ടിക്കൊന്നും പണി വരത്തില്ല. പിന്നെ ഈ പാച്ച് വർക്ക് വരും എന്നെല്ലാവരും പറയുന്നു. ഒരിക്കലും വരത്തില്ല വണ്ടി സൂക്ഷിക്കാമെങ്കിൽ. അത് നമ്മളൊരു വണ്ടി ഒരു 2 months കൂടുമ്പോൾ ഒരു ഫുൾ സർവീസിങ്, 6 months അടി പെയിൻറ്റ്, അടി ഫ്ലാറ്റും പെയിൻ്റ് അടിക്കുക, 1 year 2 times ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വണ്ടിക്ക് പാച്ച് വർക്ക് വരത്തില്ല. പിന്നെ നമ്മളൊരു മഴയത്ത് യാത്ര ചെയ്ത് അതിൻ്റെ മാറ്റെടുത്ത് നമ്മൾ വെളിയിട്ട് ഉണക്കത്തില്ല. പിന്നെ ഡോറും തുറഞ്ഞ് വെച്ചാൽ ഈർപ്പം തുടച്ചാൽ അതുപോലെ കൊണ്ടങ്ങ് ഇട്ടേക്ക്. അങ്ങനൊക്കെ ഒരു തകട് ലഭിക്കും. ആ വിലയല്ല മേടിക്കുന്നുള്ളു വണ്ടിക്ക്, ആ വില അവർ ആ വില വണ്ടിക്ക് മേടിക്കുന്നുള്ളു. അന്നേരം ആ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പുതിയ വണ്ടി മേടിച്ചാൽ ഇഞ്ചിനറിക്ക് വെള്ളി ചെയ്യണമായിരുന്നു. അവരെന്തെല്ലാം ടെക്നോളജി മാറ്റിയവർ എല്ലാം ഒത്തിരി വ്യത്യാസം. ഇപ്പോൾ പിന്നെ ഹാൻഡ് ഗിയർ ഫ്ലാറ്റും ഗിയറാക്കി ഇഞ്ചിനെല്ലാം മാറ്റി ഒത്തിരി വ്യത്യാസം അംബാസഡർ വരെ. ഇനി എന്തായാലും ലോകമുള്ളിടത്തും കൂടി ഒരു അംബാസഡർ കാണും. അതാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നമുക്ക് 1000 രൂപയ്ക്ക് പണിയാണ്, 5000 രൂപ 5 lakh rupees വേണമെങ്കിലും പണിയാണ് ഒരു അംബാസഡർ. നമുക്ക് ആൾട്രേഷനൊക്കെ ചെയ്താൽ ഇവിടെ 2.5-2.75 lakh rupees പണിയാൻ മുതലാളിമാരുണ്ട്. അതേ ചെയ്യാം. രാണ നമുക്ക് എത്ര രൂപക്കാണ് വണ്ടി പണിയാണ് എന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റ് ബോഡി പെയിൻറ്റ് കൂടിയ പെയിൻറ്റ് 50,000 rupees ബോഡി പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ സീറ്റ് 50,000 rupees സീറ്റ് അടിക്കുക, 1 lakh rupees. അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ സ്റ്റീരിയോ ആയാലും ഹെഡ്ലൈറ്റ് ആയാലും എല്ലാം നമ്മൾ അതിൻ്റെ അലോയ് ഡിസ്ക് ആക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എത്ര രൂപകളിൽ നമുക്ക് പണിയാൻ വേണ്ടി. എനിക്ക് ഗ്രാൻഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇഷ്ടം. ആ ഗ്രാൻഡ് ഫുൾ ഓപ്ഷൻ വണ്ടി മാരുതി ഫസ്റ്റ് മൂവിങ്ങിൽ മാരുതി ഇറങ്ങുന്ന സമയത്ത് ഈ ഇസൂസ് ഗ്രാൻഡ് ഇറങ്ങിയായിരുന്നെങ്കിൽ ഒറ്റ വണ്ടി അന്ന് ഈ പ്രൈവറ്റ് അന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധാരണക്കാരെ അംബാസഡറും VIP ഫിയറ്റുമായിരുന്നു ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അവരെല്ലാം ഫിയറ്റായിരുന്നു. അത് പിന്നെ സാധാരണക്കാരൻ അംബാസഡർ യൂസ് ചെയ്തിരുന്നത്. അത് ഈ ഗ്രാൻഡ് ഫുൾ ഓപ്ഷൻ വണ്ടി മാരുതി ഇറങ്ങിയ മൂവിങ്ങിൽ ഇറങ്ങി ഒരിക്കലും അംബാസഡറിനെ ആർക്കും ഓർഡർ ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. അവർ വണ്ടി ഇറങ്ങിയത് ലേറ്റായിപ്പോയി. ലേറ്റായിപ്പോയി മാരുതി മൂവിങ്ങിൽ. ആ മൂവിങ്ങിൽ ഇറക്കിയായിരുന്നെങ്കിൽ അന്ന് ഈ ഓണേഴ്സുകാർക്ക് ഈ സ്റ്റീറിങ് പിന്നെ നമ്മൾ കോയമ്പത്തൂർ കൊണ്ട് മെഡ് ഓറഞ്ചും പിടിച്ച് കയറ്റണം, AC കയറ്റണം, ചെലവ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ്. ആ മൂവിങ്ങിൽ ഈ ഗ്രാൻഡ് ഇറങ്ങിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ലെവലിപ്പൻ്റെ ഓടിയുണ്ട്. പിന്നെ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ പല പല കടവുണ്ട്, അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് പറയാത്ത എനിക്ക് 5 വണ്ടിയുണ്ട് നല്ലത്. 7 ഉണ്ടായിരുന്നു, 2 വിറ്റ്. ആ ഡ്രൈവർ ഷാൻഡി ഓടാൻ 5 ടാക്സി ഓടിക്കൊണ്ടിരുന്നതാണ്. ഷാൻഡി ഡ്രൈവർമാർ ഓടാനില്ലാത്തതുകൊണ്ട് അവർ ലക്ചറി വണ്ടി ഇറങ്ങിയപ്പോൾ അവർ അങ്ങോട്ട് മാറിയതുകൊണ്ട് അംബാസഡർ ആരും വിളിക്കാതെ ആയതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആക്കി വണ്ടിയല്ല. ഇപ്പോൾ 1 ഷാൻഡി നിലയിൽ ഓടുന്നുണ്ട്. അത് വണ്ടിയെ പറ്റി അറിയാത്തൊരു പാർട്ടിയാണെങ്കിൽ അംബാസഡർ പണി എന്നൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കടുമേ ശ്രീ വണ്ടി എനിക്ക് എടുക്കാൻ ഇതൊന്ന് ഓടിച്ച് നോക്കി ഇതിൻ്റെ കണ്ടീഷൻ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയും. നമ്മൾ ഓടിച്ചോട്ട് പറയും ഇഞ്ചിൻ ഇത്ര കണ്ടീഷനാണ്, ഈ കണ്ടീഷനാണ്, ഗിയർ ബോക്സ് ഈ കണ്ടീഷനാണ്, ഹൗസിംഗ് ഇങ്ങനെയാണ്, പാച്ച് വർക്ക് ഇങ്ങനെയുണ്ട്, നല്ല വണ്ടി നല്ലതാണ് പണി ഉണ്ട്, പണി സത്യസന്ധമായിട്ട് പറഞ്ഞ് പാർട്ടി. ആ പാർട്ടി എടുത്തു കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പണിയിക്കേണ്ട പാർട്ടി. അന്നേരം നമ്മൾ പണി കുറച്ച് പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യസന്ധമായിട്ട് സംസാരിക്കുക. ഇന്ന ഇന്ന പണി നമ്മൾ വണ്ടി എടുക്കാൻ നോക്കേണ്ട കാര്യം അതിൻ്റെ ഇഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കണം. ഗിയർ ബോക്സ് ചിലത് ഈ പസ്റ്റിൻ്റെ പണിനൊക്കെ തേയ്മാനം, പസ്റ്റ് കിടുമ്പോൾ സൗണ്ട് വരും. ബെയറിങ് തേയ്മാനോട് എരപ്പ് വരും. അതുപോലെ ഹൗസിംഗ് തന്നെ ക്രൗണും പിന്നീനൊക്കെ തേയ്മാനമുണ്ട് സൗണ്ട് വരും. ബെയറിങ് ഇതുണ്ട് സൗണ്ട് വരും. അതൊക്കെ നോക്കണം. പിന്നെ പാച്ച് വർക്ക്, ടയർ കണ്ടീഷൻ ഇതൊക്കെ നോക്കിയെടുക്കേണ്ടത്. ഈ സസ്പെൻഷനൊക്കെ പണിയാകുന്നത് സസ്പെൻഷൻ ബുഷ്കിറ്റ് സീറം ബോസ് എല്ലാം കൂടെ അളക്കുന്നൊരു 10-15 rupees പുറത്താവും. അപ്പുറത്താവും ആ പാഴ്സൽ നേരത്തെ അവൈലബിളായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ കമ്പനി നിർത്തിക്കൊണ്ട് ചില കമ്പനികൾ പാഴ്സൽ ഇറക്കുന്നില്ല. ആ പാഴ്സൽ ഇറക്കാത്ത കാര്യം ഇപ്പം ഞാൻ പറയും. ഇപ്പോൾ ഒരു കടയിൽ ഒരു കമ്പനി ഓർഡർ ചെയ്യുമ്പോൾ ഒരു 10 sets ഓരോ സാധനം ഐറ്റങ്ങൾ പറയണം. ഇപ്പോൾ ഒരു ബുഷ്കിറ്റ് BIR ഒരു ബുഷ് എടുക്കുക, അതൊരു 10 kits അല്ലെ. എൻ്റെ യു ക്ലാമ്പ് ഇത്ര ഒരു ഐറ്റം പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ചെയ്യും കമ്പനികൾ. ഇപ്പം ഞാനൊരു പെയർ പാഴ്സ് കിടക്കാൻ ഒരു വർക്ക്ഷോപ്പ് പറഞ്ഞാൽ ഞാൻ പറയും 2 UCLAMP 1 kit bush അല്ലെ 2 CRM പിടിക്കണമെന്നും പറഞ്ഞാൽ ഒരു കമ്പനി അത് അംഗീകരിക്കത്തില്ല. അവർ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ അത് ഇറക്കുക. ആ സാധനം ചിലവില്ലാത്തതുകൊണ്ടാണ് കമ്പനി ഈ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് അതിനായിട്ട് ഇപ്പം ചില ആ
നല്ല കമ്പനിയൊക്കെ മാറി ചില കമ്പനിയൊക്കെ ഇറക്കുന്നുണ്ട്, ആ സാധനമൊക്കെ കിട്ടുന്നുണ്ട്. ബി ആർ ഇന്ന് വരെ നിർത്തിയിട്ടില്ല പ്രൊഡക്ഷൻ. ബി ആറിൻ്റെ സാധനം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ കൊല്ലത്തുനിന്ന് എടുക്കും, പിന്നെ തിരുവല്ല നിന്ന് എടുക്കും. തിരുവല്ല അല്ല, അവർ ഹോൾസെയിൽ, അവർ കച്ചവടം ചെയ്യുന്ന അവർ സാധാ പ്രൈസിന് നമുക്ക് നമ്മൾ പിന്നെ തരും. നമ്മളത് കസ്റ്റമറിന് ആ വിലയ്ക്ക് തന്നെ കൊടുക്കും. കസ്റ്റമർ തന്നെ പൈസ നമ്മൾ മേടിച്ചിട്ട് ആ പേയ്മെൻറ്റ് തന്നെ അത് നമ്മൾ കൂട്ടി എഴുതി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആദ്യം പാർട്ടി വയ്ക്കുമ്പോൾ തന്നെ സാറും ഓർഡർ കൊടുക്കും, അവർ ഇത്ര രൂപ പേയ്മെൻറ്റ് എന്ന് പറയും. അത് അവർ ബാങ്കിലിട്ട് കൊടുക്കും, അവർ കുറേ സാധനം അയച്ചു തരും. പോകാൻ ബുദ്ധിമുട്ടില്ലാത്തവർ പോയി മേടിച്ചിട്ട് വരും. ഞാൻ ഇവിടെ 90 തുടങ്ങിയത്. അന്ന് അന്ന് വരുന്ന പിന്നെ മോഡലുള്ള വണ്ടികളും വരും, മോഡലില്ലാത്ത വണ്ടി വരും, പുതിയ വണ്ടി വരും എന്നോണ്ടിരുന്നു. അന്നിറങ്ങിയ സിസ്റ്റത്തിലെല്ലാം വ്യത്യാസമാണ്. ഇപ്പോൾ അംബാസഡർ ഇറക്കിയേക്കുന്നത് അന്നെന്ന് പറഞ്ഞാൽ ചെറിയ അബ്ബായിരുന്നു, ഗ്രില്ലുണ്ടായപ്പോൾ എ പി മോഡൽ ബ്രേക്ക് സിസ്റ്റം, ഒരു സിലിണ്ടറാണ്, ഇപ്പം ഡബിൾ പിസ്റ്റണാണ്, അബ്ബ് വലുതാണ്, ഡിസ്ക് ബ്രേക്ക് വരെ ഇറക്കി. ഇപ്പം അന്ന് ഫൈവ് പിന്നെ അന്ന് സാധാ ഗിയർ പിസോസ് ഗിയറാണ് ഇറക്കുന്നത്, 6 ഗിയർ വണ്ടിയാണ് ഇറക്കുന്നത്. പവർ സ്റ്റിയറിങ് പവർ വിൻഡോ എല്ലാം ഗ്രാൻഡിനുണ്ട്. ഇപ്പോൾ അത്രയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. മൈലേജ് കമ്പനി പറയുന്നത് 18-19 ഒക്കെ അവർ പറയുന്നത്. അത് അത് നമ്മൾ കിട്ടുക, നമ്മൾ ഈ പൊല്ലൂര് ഇവിടെ നിന്നിട്ട് ഓടിയാൽ കിട്ടത്തില്ല. നമ്മൾ ഒരു ഹൈവേ 4 വരിപാത 6 വരിപാതയിലേക്ക് പോകുമ്പോൾ ആ 5 ഗിയർ ഇട്ട് ഓടിയാൽ ഈ 18 എന്ന് പറഞ്ഞ ഒരു 17-14 കുറയത്തില്ല. ലോങ് പോയാൽ കുറേ, എനിക്ക് അനുഭവമുണ്ട്, പോയാൽ കുറയത്തില്ല. എൻ്റെ വണ്ടി പോയേക്കുന്നത് പിന്നെ ഇവിടെ എൻ്റെ ഒരു ടാക്സി വണ്ടി ഇവിടെ വരെ പോയിട്ടുണ്ട്, പോണ്ടിച്ചേരി വരെ പോയിട്ടുണ്ട്. ഇവിടെ പണിയുന്ന വണ്ടി തന്നെ ബോംബെ പോയിട്ടുണ്ട്. ബോംബെ വരെ പോയ വണ്ടി ഉണ്ട് ഇവിടെ പണി. ഞാൻ പണിയുന്ന വണ്ടി ബോംബെ പോയിട്ടുണ്ട്, ടാക്സി വണ്ടി ബോംബെ പോയിട്ടുണ്ട്. അന്ന് അംബാസഡർ ഉള്ളു, എല്ലാ വണ്ടിയും പണി, ജീപ്പ് കിട്ടിയാലും പണി. അല്ല, ജീപ്പും പണി, അത് ശകലം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു. മെത്തേഡ് ആട്ടെ, കുഴപ്പമില്ല, നമുക്ക് പണിയാന്ന് കാര്യമുള്ളൂ. നമ്മൾ പണിഞ്ഞ വർഷം ജീപ്പിൻ്റെ പണിയുണ്ട്, പഠിക്കാൻ നിന്നിടത്ത് ജീപ്പിൻ്റെ പണിയുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീപ്പിൻ്റെ വർക്കുള്ളതുകൊണ്ട് അതും അറിയാം നമുക്ക്. ഇവിടെ ഇപ്പോൾ അംബാസഡർ ഒക്കെ നിർത്തുന്ന ആളോട്ടാന്നല്ല, ഞങ്ങളിപ്പോൾ ഒരു 3 പേരേ ഉള്ളൂ. ആ അന്ന് 17 ജോലിക്കാർ, 4 ടിങ്കർമാർ, അത് പറയാക്കത്തില്ല. അത് ഡെയിലി 60 വണ്ടി 70 വണ്ടിയൊക്കെ വരുമായിരുന്നു. ആ ടാക്സി വണ്ടി ഏറ്റവും കൂടുതൽ സ്റ്റാൻഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യം പോലെ പണികൾ വരുന്നു. ഇപ്പോൾ അതെല്ലാം ടാക്സി ഒന്നുമില്ല, എൻ്റെ ഒറ്റ വണ്ടിയാണ് പൊന്തി സ്റ്റാൻഡിൽ കിടന്നു പറഞ്ഞത് അംബാസഡറുടെ ടാക്സി. ബാക്കി എല്ലാവരും വണ്ടി മാറി, ഞാനേ ഉള്ളു മാറാത്ത. എനിക്കത് മതി, എനിക്ക് ഓടുന്നു ഓടിയാതി, ഓടിയില്ല ഓടണ്ട. അത്ര ഒരു ഒരു സ്റ്റാൻഡ് ഒരു അംബാസഡർ, നമ്മൾ എനിക്ക് ഓർമ്മയാളം തൊട്ട് പൊന്തി സ്റ്റാൻഡിൽ അംബാസഡർ ഓടിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഡ്രൈവർക്ക് ആവുന്ന വരെ അത് ഓടിക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ ഡ്രൈവർക്ക് എന്നത് ഓടാൻ വയ്യാന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പ്രൈവറ്റാണ്. അത് എൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടം അംബാസഡറാണ്. ഞാൻ എത്ര കാലം ഞാൻ അംബാസഡർ യൂസ് ചെയ്യത്തുള്ളൂ. ആ അത് ഇട്ടാൽ ചുമ്മാ ഇട്ടേക്കുന്നത്, ഓരോ വണ്ടി ഓരോ വണ്ടി മാറി തിരിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് നടക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ എൻ്റെ കല്യാണത്തിന് തന്നെ ഞാൻ മൊത്തം അംബാസഡറായിരുന്നു. അപ്പോൾ എന്ന് ഓണേഴ്സ് മുതലാളിമാരൊക്കെ വന്ന വണ്ടിയെ അവർക്കുള്ള പല മുതലാളിമാർ പറഞ്ഞ അവർ എ സി വണ്ടിയൊക്കെ വന്ന് പല വണ്ടി ഉണ്ടായിട്ട് ഞാൻ വേണ്ട സാറേ ഞാൻ അംബാസഡർ വണ്ടി ഞാൻ അംബാസഡറിലേ പോകുന്നു പറഞ്ഞു. അംബാസഡർ എനിക്ക് ഇപ്പോഴും പണിയുണ്ട്, ഉണ്ട് പണിയുന്നുണ്ട്. ആവശ്യം പോലെ വണ്ടി വരുന്നുണ്ട്, തിരക്കി വരുന്നുണ്ട് പലയിടത്തും. നമ്മൾ കൊട്ടാരക്കര നിന്ന് വരുന്നുണ്ട്, പത്തനംതിട്ട നിന്ന് വരുന്നുണ്ട്, അഞ്ചേ നിന്ന് വരുന്നുണ്ട്, പലയിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സൈസ് വണ്ടികളും എടുക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ എടുക്കാൻ ഞാൻ ഈ മാറ്റ വണ്ടിയുടെ പണി ഈ മാസം അംബാസഡർ ഇറങ്ങുമോ ഇറങ്ങുമെന്നും പറഞ്ഞ് കാത്തിരുന്ന് വേറൊരു പണിയും ചെയ്യാതിരുന്ന് അംബാസഡർ എന്നിറങ്ങിയാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങാമെന്ന് ചെയ്തിട്ട് ഒരു വണ്ടി പിന്നെ ഇറങ്ങിയില്ല. അവർ 2015 ഇറക്കും, 16 ഇറക്കും, 19 ഇറക്കും, 20 ഇറക്കും, കൂടെ കൂടെ മൊബൈലിലൊക്കെ വിടും, ആ എല്ലാ വേസ്റ്റുകളൊക്കെ വിടും, ഒരു രക്ഷയില്ല. അങ്ങനെ ഇപ്പം ഞാൻ തീരെ പണിയില്ലാതായ കുറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഈ മാസം 10-ാം തീയതി തൊട്ട് ബാക്കി വണ്ടിയുടെ ഈ മാസം 10-ാം തീയതി തൊട്ട് എൻ്റെ അംബാസഡർ പണിഞ്ഞ മുതലാളിമാരുടെ വീട്ടിലൊക്കെ വന്ന് ഫോൺ ചെയ്ത് പറയുകയും അടുത്തുള്ളവരൊക്കെ പറയുകയും ചെയ്ത് അങ്ങനെ ഈ മാസം 10-ാം തീയതി തൊട്ട് മറ്റേ എല്ലാ വണ്ടിയുടെ പണി തുടങ്ങി. വേറൊരു മെക്കാനിക്കലിനോട് വെച്ച് ആ മണി തുടങ്ങി. അല്ല അത് ഇപ്പോഴാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത്, നേരത്തെ അങ്ങനെ ഒട്ടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ലായിരുന്നു.
എന്നിട്ട് അതിന് പൊതുവെ അംബാസഡർ എന്നുള്ളൊരു പേരായതുകൊണ്ട് വേറെ ഒരു ഒരു വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബോർഡൊക്കെ വെച്ചത് ഒരു നോട്ടീസൊക്കെ ഒന്ന് ഇറക്കി ഇറക്കി പത്രത്തിലൊക്കെ ഒന്ന് വെച്ചായിരുന്നു. അത്രയൊക്കെ ചെയ്തോളൂ. പിന്നെ അടുത്ത സുഹൃത്ത് മുതലാളിമാരെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് പറയുകയും ഫോണിൽ സംസാരിക്കുകയും അടുത്തുള്ളത് പറയുകയൊക്കെ ചെയ്തു. ആ അത് ഫ്ലാറ്റ് ടാങ്ക് കയറി. ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഒരു അംബാസഡർ നോവയാക്കുന്നത് ഞാൻ അംബാസഡർ ഫ്രണ്ട് ഈ നോവ എന്ന് പറഞ്ഞാൽ ഈ ബോളൻ്റ് ഈ കോണ്ടസയ്ക്ക് വരുന്ന സൈസ് ബോളൻ്റ് ആയിരുന്നു. അത് കമ്പനി പറയുന്നത് 35,000 മാറണമെന്ന്, ആരും മാറത്തില്ല. പിന്നെ വലിയ കുല്ലക്കല്ല ബോളൻ്റെ ഊരി പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഈ സസ്പെൻഷന് പകരം ലോവർ അവനൊക്കെ അവിടെ മാരുതിക്കും ബലർക്കും ലോവർ ബോളൻ്റുകളായിരുന്നു വന്നിട്ടുണ്ട്. അത് മാറി അത് പിന്നെ നമ്മൾ അംബാസഡർ തിരിച്ച് തിരിച്ച് വീണ്ടും അംബാസഡർ കമ്പനി തന്നെ അംബാസഡറാക്കി വീണ്ടും തിരിച്ച്. എന്നിട്ട് ഇവിടെ എല്ലാ വർഷപ്പോരും അങ്ങനെ വീണ്ടും അത് ഊരിപ്പോയപ്പോഴത്തേക്ക് നോവ അംബാസഡർ ആക്കുമായിരുന്നു, ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാപടിയും ഇഞ്ചൻ കയറ്റിട്ടുണ്ട്, എ സി കയറ്റിട്ടുണ്ട്, ഫ്ലാറ്റും കയറി. ഞാൻ പൊല്ലു തന്നെ ആദ്യമായിട്ട് ഫ്ലാറ്റും കയറാക്കുന്നത് ഞാൻ അംബാസഡറിന് പൊല്ലൂർ ആദ്യമായിട്ട് ഫ്ലാറ്റ് വർഷപ്പ് രംഗത്ത് ഫ്ലാറ്റും കയറാക്കുന്നത് ഞാൻ. അതുപോലെ നോവ അംബാസഡറാക്കിയത് ഞാൻ ആദ്യം. ഗ്രാൻഡ് ആവശ്യം പോലെ ആക്കിയിട്ടുണ്ട് ഇവിടെ ആവശ്യം. ആ ആവശ്യം പോലെ ആക്കിയിട്ടുണ്ട് ഗ്രാൻഡ്. വരും വരും വരുന്നുണ്ട് 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 ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അറിയാം, പിന്നെ സാധനം കിട്ടാനൊക്കെ വലിയ പാടാണ് ഇപ്പം. ഇപ്പോൾ ഈ പമ്പറൊക്കെ കിട്ടുന്ന ഗ്രാൻഡിൻ്റെ പമ്പറൊക്കെ ഒറിജിനൽ അല്ലെങ്കിൽ കനം കുറവാണ്. ആ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒറിജിനലൊക്കെ ഇല്ലാത്തതുകൊണ്ട് പറയും ആദ്യം സാധനം ക്വാളിറ്റി കുറവാണ് അത് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ചെയ്യുമായിരുന്നു. അത് നമ്മൾ അന്ന് മൊത്തം സാധനം അവിടെ നിന്ന് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് ഈ ജി എസ് ടി ഒന്നുമില്ല, ടാക്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അവിടെ ഇവിടെ ലാഭം ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ സാധനം, അത് ഫുൾ പച്ചവർക്ക് വയ്ക്കുന്ന സാധനം അവിടെ തിരുനെല്ലി വലിപ്പം എടുത്ത അതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന സംശയങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. അത് കാര്യമില്ല, അത് അംബാസഡർ വേണ്ടി എത്ര സമയം കളയാനും നമ്മൾ തയ്യാറാണ്. പിന്നെ ഇപ്പോൾ പരവൂരുള്ള ഒരു കൂട്ടായ്മയൊക്കെ എന്നെ ഒന്ന് ബന്ധപ്പെട്ടാണ് പരവൂർ. അവർക്ക് ഒന്ന് ഇപ്പോൾ അവർക്ക് ഇല്ലാ സാധനം ഉണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും. ഇപ്പോൾ ഞാൻ ഒരു നമ്മുടെ ഒരു മുതലാളിയുടെ സർവീസ് സെൻറ്റർ നിർത്തി, എൻ്റെ എച്ച് എം എൻ്റെ സർവീസ് സെൻറ്റർ ഇരുന്ന് കുറേ പാഴ്സൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന് ആ സാധനമൊക്കെ ഒരു എല്ലാവരും വന്ന് ഇത്ര അറിയാം ഇന്നടെ സാധനമുണ്ട്. അത് എല്ലാം എച്ച് എം ലോയി സാധനമാണ്. അവരെ പരവൂന്ന് വരെ വന്ന ആൾക്കാർ ബന്ധപ്പെട്ട് മേടിച്ചിട്ടുണ്ട് കൊടുക്കുന്നത്. ഈ അംബാസഡർ കൂട്ടായ്മയിൽ വന്ന് നമ്മളങ്ങനെ വന്ന് ചിലർ വണ്ടിയൊക്കെ നോക്കാൻ വരുന്നവർ വരും, ഇവിടെ വണ്ടി എടുക്കാനൊക്കെ വരുന്നവർ അങ്ങനെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നു. ചോദിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ സാധനം വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ഉള്ള സാധനം ഇന്നടുത്ത് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ന സാധനം ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. താങ്ക് യു.